ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്. മാംഗോ കോക്കനട്ട് ജെല്ലി എന്നാണ് പേര്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മാംഗോ, പഴുത്ത ഏതെങ്കിലും മധുരമുള്ള അധികം നാരില്ലാത്ത മാങ്ങയാണ് നല്ലത് ഇതിന്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മാംഗോയുടെ പൾപ്പാണ്. തേങ്ങാപ്പാൽ, ഓറഞ്ച് ജ്യൂസ്, പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം, ഏലക്കാപ്പൊടി. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെലാറ്റിൻ അല്ലെങ്കിൽ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗാർ അഗാർ പൗഡർ, ഇവിടെ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗാർ പൗഡർ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഈ പൗഡറാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിൽ കിട്ടും. ഇനി ഇത് സെറ്റ് നമ്മൾ ഒഴിച്ചു വെക്കാനായിട്ട് ഒരു ഗ്ലാസ് ട്രേ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഗ്ലാസ് ആയിട്ടുള്ള ട്രേ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇവിടെ 4 ടീസ്പൂൺ അഗാർ അഗാർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 2.5 കപ്പ് വെള്ളം, തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. നല്ലപോലെ അലിയിച്ചതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ആക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കട്ടയായി പോവും. ആദ്യം നല്ലപോലെ ഇത് അലിയിച്ചെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച്, ഇപ്പം മാങ്ങയ്ക്ക് മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ മധുരം ഇടുന്നുണ്ട് പഞ്ചസാര. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കിയേക്കാം. അതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ഓറഞ്ച് ജ്യൂസ്, 2.5 കപ്പ് മാംഗോയുടെ പൾപ്പ്, നല്ലപോലെ മിക്സ് ചെയ്യാം. ഫ്രഷായിട്ട് മാംഗോ കിട്ടുന്നവർക്ക് ഒട്ടും നാരില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഞാനിവിടെ മാംഗോയുടെ പൾപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് എടുത്തു വച്ചിരിക്കുന്ന ട്രേയിലോട്ട് ഒഴിക്കാം. നമ്മുടെ മാംഗോ ഒഴിച്ചത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ടിൻ്റെ ചെയ്യാം. 1.5 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ അഗാർ അഗാർ നല്ലപോലെ തിളയ്ക്കുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഓരോരുത്തരുടെ, നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇവിടെ ഞാനൊരു 3 സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ലപോലെ അലിയിച്ചെടുക്കുക. അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി. സ്റ്റൗ ഓഫ് ആക്കിയേക്കാം. അതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാം. മാംഗോ നമ്മുടെ നല്ലപോലെ സെറ്റായിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് ഈ തേങ്ങയുടെ പാല് റെഡിയാക്കിയത് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 10-20 മിനിറ്റ് കൊണ്ട് എല്ലാം നല്ല തണുത്ത് നല്ല സെറ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മുടെ മാംഗോ കോക്കനട്ട് ജെല്ലി റെഡിയായിട്ടുണ്ട്. അതുപോലെ തണുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ മാംഗോ കോക്കനട്ട് ജെല്ലി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്.